ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോ എന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, നമ്മൾ ഇന്ന് നിൽക്കണത് കൊളോൺ ചേർച്ചിലാണ് കേട്ടോ. നല്ല രീതിയിൽ കാറ്റും മഴയൊക്കെ ഉണ്ട്, അപ്പൊ അത് കാരണം വോയിസ് കറക്റ്റ് ആവണ്ടോ എന്ന് അറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ചേർച്ചിന്റെ ഉള്ളിലോട്ട് പോകട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും ടോളസ്റ്റ് ചേർച്ചാണ്. അതുപോലെ തന്നെ നോർത്തേൺ യൂറോപ്പിലെ രണ്ടാമത്തെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആയിട്ടുള്ള ചേർച്ചാണ് കേട്ടോ. 1248 പണി തുടങ്ങിയ ഈ ഒരു ചേർച്ചിൻ്റെ പണി തീരാനായിട്ട് ഏകദേശം 600 വർഷം എടുത്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ആർക്കിടെക്ചറും കാര്യങ്ങളും ഒക്കെ ബിൽഡ് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ ഈ ഒരു ചേർച്ചിൻ്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം 515 ഫീറ്റാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ബിൽഡിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, അത്യാവശ്യം വൻ കൂറ്റൻ ബിൽഡിങ്ങാണ്. സംഭവത്തിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു കിള്ളി പോണ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ കൊളോം പള്ളിയുടെ ഉള്ളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മളിത് ഈ കൊളോം പള്ളിയുടെ സെൻറ്ററിലോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ തുറന്നു വരുന്നതായിട്ട് കാണുന്നതാണ് കേട്ടോ നമ്മുടെ കൊളോം പള്ളിയുടെ ഡോം എന്ന് പറയുന്നത്. ഇതിൻ്റെ വലിപ്പം തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പവും കാര്യങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ ഈ ക്യാമറയിൽ കാണുന്നതിലും നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദുബായിലെ ബുർജ് ഖലീഫയൊക്കെ നോക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. ഞാൻ ജർമ്മനിയിൽ വന്നതിന് ശേഷം എനിക്ക് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച വൺ ഓഫ് ദ ഐക്കോണിക് പ്ലേസാണ് കൊളോൺ ചേർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ് വാർ ടുവിൻ്റെ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യപ്പെട്ട ഒരു ചേർച്ചാണ് കൊളോൺ ചേർച്ച് എന്ന് പറയുന്നത്. വേൾഡ് വാർ ടുവിൻ്റെ സമയത്ത് നമ്മുടെ എനിമീസിനെ അട്രാക്റ്റ് ചെയ്ത വൺ ഓഫ് ദ ടോപ്പ് നോച്ച് ആർക്കിടെക്ചർ ഉള്ളൊരു ചേർച്ചായിരുന്നു കൊളോൺ ചേർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചേർച്ചിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളും പ്രിസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജർമ്മൻസ് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റൈൻ റിവറിൻ്റെ ബ്രിഡ്ജ് നശിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ വളരെയധികം എനിമീസിൻ്റെ ട്രൂപ്സിന് കൊളോൺ ചേർച്ചിലോട്ട് കയറാൻ പറ്റാതിരിക്കുകയും അങ്ങനെ പരമാവധി വേൾഡ് വാറിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാനും സാധിച്ചു. നമ്മളിപ്പോൾ ഈ പള്ളിയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് കേട്ടോ നമ്മൾ ഈ അന്തോണി സോണിയാളുടെ രൂപം കണ്ടത്. അപ്പം ഞാൻ പെട്ടെന്ന് അവിടെ ഒന്ന് നിന്നു. അതിനുശേഷം നമ്മൾ അടുത്ത വ്യൂവിലോട്ട് നേരെ നീങ്ങുകയാണ് കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഓരോ രാജാക്കന്മാരുടെയും അവരുടെ കബറിടങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം 3 രാജാക്കന്മാരുടെ കബറിടങ്ങളാണ് കേട്ടോ ഈ ഒരു കൊളവും ചോദിച്ചിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് ഹിസ്റ്ററി ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വായിക്കാനായിട്ട് വളരെയധികം കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വായിച്ച് ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്യാവുന്നതാണ്. 1996 കേട്ടോ ഈ ഒരു ചേർച്ച് എന്ന് പറയുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിക്കുന്നത്. ഈ ഒരു ചേർച്ചിനെ പറ്റി എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊളോൺ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്ത സ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വേറെ ഒന്നുമല്ല, കൊളോൺ ചേർച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടെ ഡെയിലി വിസിറ്റേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 20,000 മേലെയാണ്. ഈ ഒരു ബിൽഡിങ് പുറമേന്ന് കാണുമ്പോൾ വളരെ ഡാർക്കായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റിംഗ് എങ്ങനെ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന ഇതിൻ്റെ ഗ്ലാസ് വാൾസ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഡിസൈൻ ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഗ്ലാസിൻ്റെ പീസുകൾ ലെഡായിട്ട് കൂട്ടിക്കെടുപ്പിച്ച് വലിയൊരു വോളാക്കിയേക്കാണ്. അപ്പോൾ അതുമൂലം എന്താ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസ് എല്ലാവരും കളേഡ് ഗ്ലാസസ് ആയ കാരണം അത് പുറത്തുനിന്ന് സണ്ണിൻ്റെ ലൈറ്റ് അടിക്കുമ്പോൾ ഏകദേശം നല്ല രീതിയിൽ ഒരു പിക്ചറിന് അനുവാദമായിട്ട് വരും ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു ഗ്ലാസ് വോൾസ് ഏകദേശം നല്ല രീതിയിൽ വലിപ്പമുള്ള കാരണം നമ്മുടെ ചേർച്ചിനെ നല്ല രീതിയിൽ ലൈറ്റപ്പ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഈ ഒരു ആർക്കിടെക്ചർ വളരെ ബ്രില്ല്യൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന കാരണമാണ് ഈ ഒരു ചേർച്ചിന് പുറമേ നിന്ന് ഭയങ്കര ഡാർക്കായാലും അകത്തുനിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചങ്ങളും കാര്യങ്ങളും ഉള്ളത്. ഈ കാണുന്നത് നമ്മുടെ കർത്താവിനെ കുരിശി തറച്ചേക്കണ ഒരു രൂപമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രൂപങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്തിട്ടാണ് ഇവർ ഈ ഒരു രൂപം തന്നെ പണിതെടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു പ്രെയർ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൈലൻ്റായിട്ട് പ്രെയറും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വന്ന് നടത്താവുന്നതാണ് കേട്ടോ. ഈ കാണുന്നത് കൊളോൺ ചേർച്ചിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ വേർഷനാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ചേർച്ചിൻ്റെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും.
ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രൂപത്തിൻ്റെ ഓരോ കോണുകളും വീക്ഷിക്കായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്ഥലം കൺസ്ട്രക്ട് ചെയ്തേക്കണത്, അല്ലെങ്കിൽ ഈ ഒരു ചേർച്ചിൻ്റെ എന്താ പറയുക, നമുക്കൊരു ഔട്ട്സൈഡ് വ്യൂ ശരിക്കും പറഞ്ഞാൽ പുറത്ത് നോക്കിയാൽ അത്ര കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല, പക്ഷേ ഈ ഒരു ചെറിയ രൂപം നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ മനസ്സിലാവാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടോ, അപ്പം നിങ്ങൾക്ക് എന്താ പറയുക താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കും നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക ആർക്കിടെക്ചറായിട്ട് ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ആയിട്ടോ നല്ല രീതിയിൽ എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വ്യൂ തന്നെയായിരുന്നു ഈ ഒരു ചേർച്ച് എന്ന് പറയണത്. അത്യാവശ്യം നല്ല രീതിയിൽ വിസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പരമാവധി ആൾക്കാർ ഇവിടെ വന്നവർ സൈലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ദിവസം 20,000 ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമെന്ന് പറയുന്നുണ്ടെങ്കിലും ഏകദേശം അത്യാവശ്യം നല്ല രീതിയിലുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ എന്താ പറയുക നമുക്കൊരു പ്രാർത്ഥനയുടെ ഒരു അരൂപി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലൊക്കെ നമുക്ക് ഉണ്ടായിട്ടോ. അപ്പോൾ ഇതിൻ്റെ നടുവിൽ കാണുന്ന ആ ഒരു സ്ക്വയർ ബോക്സസ് ഉണ്ടാക്കിയേക്കണത് ലെഡ് കൊണ്ടാണ് അപ്പോൾ അവർ യോജിപ്പിച്ചേക്കണത്. അപ്പോൾ അങ്ങനെയാണ് ഇത്ര വലിയൊരു വാൾ ഇവർക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളോൺ ചേർച്ചിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കൊളോൺ എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അപ്പോൾ നിങ്ങൾ പരമാവധി ഈ ഒരു ചേർച്ചിൽ വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഈ ഒരു വീഡിയോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.